ഭക്ഷ്യതർക്കും വിഷുദിന ആശംസകൾ. മർദ്ദനം എന്ന വാദ്യ ഉപകരണത്തെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട്. അത് മറ്റാരുമല്ല ശ്രീ ചെർപ്പുളശ്ശേരി ശിവൻ അവർകൾ തന്നെയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഏകദേശം ഒരു 26 കിലോ ഭാരമുള്ള മദ്ദളം ഏറ്റി അടിയന്തരമൊക്കെ നടത്തി തൻ്റെ കലാസബര്യ അന്നു മുതൽ ആരംഭിച്ച് ഈ 71 വയസ്സിലും വളരെ ഊർജ്ജസ്വലതയോടെ തന്നെ ഈ ഒരു വാദ്യോപകരണം കൈകാര്യം ചെയ്യുന്ന വിശിഷ്ട വ്യക്തിത്വമാണ് ശ്രീ ചെർപ്പുളശ്ശേരി ശിവൻ. വളരെ സന്തോഷത്തോടെ വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ അങ്ങയുടെ ഒരു ഈ ഒരു സബര്യ കലാസബര്യ എന്ന് തന്നെ പറയാം, മദ്ദളത്തിലുള്ള ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ എങ്ങനെ ഈ കലാപരമായ ഒരു കുടുംബത്തിലായിരുന്നു ജനിച്ചിരുന്നത്? എങ്ങനെയാണ് ഈ ഒരു കല പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അല്ല സ്വയം സ്വായത്തമാക്കിയതാണോ? ഇത് 170 കൊല്ലത്തെ പഴക്കമുണ്ട് ഈ പാരമ്പര്യമായിട്ട്. ഈ കല എൻ്റെ മുത്തശ്ശൻ മുതൽ ഇത് ഒരു കലാപരമായിട്ട് ഈ മദ്ദളം മദ്ദളത്തിലാണ് മുത്തശ്ശൻ എൻ്റെ അമ്മയുടെ അച്ഛൻ ഈ പരിപാടി കൂട്ടുന്ന ആളെ അമ്മയുടെ അച്ഛൻ അദ്ദേഹം ഇത് 7 എനിക്കിത് പറഞ്ഞു തന്നു. അദ്ദേഹത്തിൻ്റെ 7 അല്ല എൻ്റെ 7 എനിക്കിത് പറഞ്ഞു. അദ്ദേഹം എനിക്ക് 7 എൻ്റെ 7 പറഞ്ഞു തന്നു. അത് 7 മുതൽ ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞു വിചാരിച്ചാൽ 63 കൊല്ലം പഴക്കായി. ഇത് അദ്ദേഹം മരിക്കണേൻ്റെ ഒരു 10 മുമ്പേ ഇത് നീ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇത് അതിന് പിന്നെ പീസൊന്നും വാങ്ങാൻ പാടില്ല. ഇത് വില മതിക്കാത്ത ഒരു സാധനമാണ്. അത് കാരണം കൊണ്ട് ഇതിന് ഒരു കാലത്തും ഇത് കുട്ടികളിൽ നിന്ന് ഫീസ് വാങ്ങാൻ പാടില്ല, ശിഷ്യന്മാരിന്ന് വാങ്ങാൻ പാടില്ല. ഞാൻ അകത്ത് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മുത്തശ്ശൻ്റെ അടുത്തേക്ക് തന്നെ വന്നപ്പോഴേക്ക് മുത്തശ്ശൻ മരിച്ചിരിക്കുന്നു. ഇതൊരു നമുക്കൊരു ബാധ്യത ആയി. അത് ഞാൻ ഇന്നേ വരെ പാലിച്ചുകൊണ്ട് ഇപ്പോഴും എന്റെ കളരിയിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുത്തശ്ശൻ ആയിരുന്നു പറഞ്ഞല്ലോ, മുത്തശ്ശൻ തുടങ്ങി. മുത്തശ്ശന്റെ പാരമ്പര്യം അങ്ങനെ ഒരു വക. അച്ഛന്റെ പാരമ്പര്യം തകിൽ വായനക്കാരനായിരുന്നു. അത് തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ചതാണോ അതോ? തമിഴ്നാട്ടിൽ നിന്നും പിന്നെ ഇവിടെ പാലക്കാട്ടിൽ നിന്നും ഒക്കെ പഠിച്ച ഒരു അപ്രധാനപ്പെട്ട അങ്ങനെ നല്ല പുള്ളിന്ന് അതിന്റെ ഒക്കെ മുമ്പേ കുറെ പഴക്കമുണ്ട്. അദ്ദേഹത്തിനും കുറെ പഴക്കമുണ്ട്. ഇവിടുത്തെ ഈ പാലക്കാട് ജില്ലയിൽ ആ തിരക്കില്ലാത്തൊരു തകിൽക്കാരനായിരുന്നു. ചാഴിയാട്ടപ്പുണ്ണി നായർ എന്നാണ് പേര്. മുത്തശ്ശൻ്റെ പേര് വാൽപ്പറമ്പിൽ കുഞ്ഞൻ നായർ. വാൽപ്പറമ്പിലെ കുഞ്ഞൻ നായർ പഠിച്ചിരിക്കുന്നത് ഗോപുരത്തെങ്കിൽ അപ്പുണ്ണി നായർ പറഞ്ഞിട്ടൊരു ഒരു പ്രധാന മദ്ദളക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിന്നാണ് പഠിച്ചിരിക്കണതെന്ന് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചാൽ വെങ്കടസ്വാമിയാണ് ഈ മദ്ദളത്തിൽ പലതും ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ പരീക്ഷണങ്ങളും പല ഇതും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം അങ്ങനത്തെ ഒരാളല്ല. ഇദ്ദേഹം പഠിച്ച സാധനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അതിനെ ഇതാക്കിയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ട് ഗോപുരത്തെങ്കിൽ അപ്പുണ്ണി നായർ മുത്തശ്ശൻ്റെ ഗുരുനാഥനായിട്ട്. അപ്പോ അദ്ദേഹം ഈ പഞ്ചവാദ്യം ആയിരുന്നു? അല്ല, പഞ്ചവാദ്യ കേളിയാണ് പ്രധാനം. അദ്ദേഹം കേളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സാധനം ചെയ്യാറില്ല. കേളിയിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ അടുക്കാനും പറ്റില്ല. അവനൊരു പ്രത്യേക ഒരു ശക്തിയുള്ള ഒരാളാണ്. ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തിയുള്ള ഒരാളായിരുന്നു. ഈ മാറ എത്ര വീതിയുണ്ട് വെച്ചാൽ അത്ര വീതിയാണ് വാരി. ആ ചതുരം പറഞ്ഞിട്ടുള്ള ആൾക്കാരെ നമ്മൾ കേൾക്കണേ കേട്ടിട്ടുണ്ട്. ചതുരം അതാണ് ആ ആള്. കയ്യുമ്പിന് ചുറ്റൊന്നുമില്ല, ചുറ്റിടാണ്ട് തന്നെ കൊട്ടാൻ ഉള്ള ത്രാണിയുള്ളതാണ്. ഇത് ഈ പോത്തിന്റെ തോലായതുകൊണ്ട് മർദ്ദളം എന്നുള്ള സാധനം മർദ്ദളമല്ല മർദ്ദളം എന്നാണ്. മർദ്ദിച്ച് ചെയ്യുന്ന സാധനം മൃദംഗം മൃദുലമായി വായിക്കുന്നു. മൃദുവായിട്ട് വായിക്കാം. മർദ്ദളം പറ്റില്ല, മർദ്ദിക്കണം. മർദ്ദിച്ചാൽ എന്താ വെച്ചാൽ ഈ പോത്തിന്റെ തോലിന്റെ ഘട്ടങ്ങളാണത്.
പോത്ത് എങ്ങനെ പോത്തിൻ്റെ തോലിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചല്ലാണ്ട് ആ ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല. വെറുതെ എങ്ങനെയൊക്കെയൊന്നും ശബ്ദം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും ശിവേട്ടൻ കൊട്ടുന്നതിന് പകരം വായിക്കുന്നതായിട്ട് പല സമയം അത് വായിക്കാൻ പലതും പല വിധത്തിൽ അയക്കാം. അത് പലതും ചെയ്യാൻ സാധിക്കും. ഇതെന്തുണ്ട് വായിക്കുക എന്ന് പറയുമ്പോൾ മറ്റതൊക്കെ നിശബ്ദമാണ്. മറ്റുള്ള വാദ്യങ്ങളൊക്കെ നിശബ്ദമാകുമ്പോഴാണ് ഇത് വായിക്കുമ്പോഴുള്ള അതിപ്പോ ഈ മൃദംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാദ്യം അല്ലെങ്കിൽ മൃദംഗം രണ്ടെണ്ണം ഉണ്ടാവുമായിരിക്കാം പരമാവധി. ഇതല്ല 9 മദ്ദളം അല്ലെങ്കിൽ 11 മദ്ദളം അല്ലെങ്കിൽ 7 മദ്ദളായിട്ടിന്റെ ഇടയിലാണ് നമ്മളിത് നിൽക്കുന്നത്. ആ നിൽക്കുന്ന ആള് മറ്റുള്ള മദ്ദളക്കാരൊന്നും ശബ്ദിക്കാണ്ട് വരുമ്പോഴാണ് നമുക്കിത് വായനാരൂപത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വായന പഠിച്ചു, അവരുടെ ഡാൻസിന് വായിക്കാൻ പഠിച്ചു, കഥകളിക്കൊട്ട് പഠിച്ചു, കഥകളിക്കൊട്ട് പഠിച്ചിട്ട് പിന്നെ പഞ്ചവാദ്യത്തിന് പഠിച്ചു. അങ്ങനെ 6 ഗുരുനാഥന്മാരുടെ അടുത്ത് പഠിച്ചിട്ടാണ് ഞാൻ ഈ വാദ്യം കൊണ്ട് 13 കൊല്ലത്തെ പഠനമാണ്. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് ഒരു നേരം വിളിച്ചാകുമ്പോൾ കൊട്ടാറാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് ആധികാരികമായ ഒരു രൂപഭാവം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കുണ്ടാവില്ല. ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ട് അതിനെ സാംശീകരിച്ച് ഒരു ഒരു ക്ലിയറൻസ് ആക്കിയിട്ടാണ് നമ്മളെ വായ്മൊഴിയായിട്ടും അതേമാതിരി കയ്യിലും കാണിച്ചല്ലാണ്ട് ഒരു രേഖപ്പെടുത്തിയ ഒരു ബുക്ക് അങ്ങനെ രേഖപ്പെടുത്താൻ ഇത് എന്തുണ്ട്, രേഖപ്പെടുത്തി കഴിയുമ്പോൾ ഒരാൾക്കും വായിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ഇതിന് അത്രയും ലഘുകളാണ് ഇതിന്. ഇപ്പോൾ ഒരു ചെമ്പട താളവട്ടം അങ്ങനെ ഒരു പൊത്തൊരു മൂത്ത് ഒരു ചെമ്പട താളവട്ടത്തിൽ 8 അക്ഷരം. അതെ, ഈ 8 അക്ഷരത്തിനെ ലഘുകളാക്കി കണക്കാക്കുമ്പോൾ ഇതിനെ 8×2=16 32 64 അങ്ങനെ ഇത് അത്രയും വിശാലമായ ഒരു ഒരു താളവാദ്യം. അപ്പം ഈ ഏകത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു വെളിച്ചെണ്ണ 1 ലിറ്റർ എടുക്കണു, കുറേ എണ്ണയുണ്ട്, വെളിച്ചെണ്ണ 1 ലിറ്റർ എടുക്കണ മാതിരിയാണ് ഈ താളത്തിനെ ഏകത്തിൽ നിന്ന് താളത്തിലേക്ക് പിന്നെ ആവാഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ആവാഹിച്ച സാധനത്തിനെയാണ് നമ്മൾ പ്രകൃതിയിൽ ഇത് ഒരു കലയെയും പാറ്റിയിടുന്നത്. പ്രകൃതിയാണ് കല. എന്താ അതിൻ്റെ അർത്ഥം പ്രകൃതിയാണ് കല എന്ന് പറയാൻ കാരണം അതിനൊരു ഒരു ഉദാഹരണമുണ്ട്. ഇത് ജനങ്ങൾ ഇപ്പോൾ പല വിധത്തിലും നടക്കണു, ഓരോരോ ആൾക്കാരും ഓരോരോ താളത്തിലാണ് നടക്കണം. മൃഗങ്ങളടക്കം അരയന്ന മുതൽ എല്ലാ മൃഗങ്ങളും ഓരോ താളത്തിലാണ്. ഒരാൾ പഞ്ചാരിയിലാണ് നടക്കണ വെച്ചാൽ ഒരാൾ ചെമ്പടയിലാവും നടക്കണം, ഒരാൾ ചെമ്പയിലാവും നടക്കണം, ഒരാൾ അടന്തയിലാവും നടക്കണം, അങ്ങനെയൊക്കെ പല വിധത്തിലും അടന്ത താളവട്ടത്തിലെ പോയിന്റിൽ നടക്കണവരുണ്ടാവാം. അപ്പൊ എന്തുണ്ട്, താളം പ്രകൃതിയിൽ സുലഭമാണ്. അതിനെ വേണ്ടമാതിരി കൈകാര്യം ചെയ്യലാണ് നമ്മൾ ഈ ചെയ്യുന്നതായ ഈ പ്രവൃത്തിയും വിളിക്ക്, ഈ മദ്ദളത്തെയും വിളിക്ക്, അല്ലെങ്കിൽ മൃദംഗത്തെയും വിളിക്ക്, അല്ലെങ്കിൽ തിമലയും വിളിക്ക്, ചെണ്ടയും വിളിക്ക്, ഇതുപോലുള്ള വാദ്യങ്ങളിലേക്ക് പ്രവഹിച്ച് ശരിയാക്കി കൊണ്ടുവരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം വളരെ അക്ഷരകാലം കൂടുതലുള്ളതാണ് അടന്ത, അതുപോലെ അതിൻ്റെ പകുതി മുറി അടന്ത. താളത്തിൻ്റെ ഒരു വേരിയേഷൻ അടന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി വരുമ്പോൾ ത്രിപടയാണ്. ത്രിപടയാണ് ത്രിപട അതിൻ്റെ പകുതി വരുമ്പോൾ മുറിയടന്ത. മുറിയടന്ത മുറുകി കഴിയുമ്പോൾ ഇപ്പോൾ ഏകായി ആ ഏകത്തിലേക്ക് കിടക്കുക എല്ലതും. പിന്നെ എല്ലാം 2 അക്ഷര താളം. അതെ 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 താളം തീം തീം തക്കത്തീം തീം തക്കത്തീ. ഇത് പഞ്ചാരിയാണ്. അപ്പൊ ഇത് 2 അക്ഷരം. 2 അക്ഷരം താക്കിട്ട താക്കതീമി താക്കിട്ട താക്കതീമി താക്കിട്ട താക്കതീമി. ഇത് 7 അക്ഷരം. ഇത് അടന്തയാണ്. ഇതിപ്പോ ആ അടന്താച്ചാ ത്രിപട, അടന്തട പകുതി ത്രിപട. അപ്പൊ അതിന്റെ രൂപം ഭാവങ്ങളൊക്കെ ഈ 2 അക്ഷരത്തിൽ ഒതുങ്ങി. ഈ 2 അക്ഷരം കഴിഞ്ഞ ഏകത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ താളത്തിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മുടെ പഠിച്ച ആശാന്മാർ ഇതൊക്കെ വളരെ ചിട്ടയായിട്ടുണ്ട്. ചിട്ടപ്രകാരം പഴയ കാലത്ത് ഗുരുശിക്ഷ്യ ബന്ധം. ഇപ്പോഴത്തെ ഇപ്പൊ കലാമണ്ഡലത്തിൽ പഠിക്കണ ഗുരുശിക്ഷ്യ ബന്ധമല്ല, അത് സ്കൂൾ മോഡലിലേക്ക് കുറേയൊക്കെ നീങ്ങിയതായതുകൊണ്ട് അവിടെ പഠനത്തിന് പഠന സൗകര്യങ്ങൾ കൂടുതൽ, കുട്ടികൾക്ക് പേടിയും ഭയവും കമ്മി ആയതുകൊണ്ട് കുറേയൊക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്.
അപ്പം അങ്ങനത്തെ കാലഘട്ടത്തിൽ. അപ്പം ഞാൻ പഠിച്ചിരുന്ന കാലത്തിൽ തന്നെ എൻ്റെ കളരിയിൽ ഒരു കുട്ടി വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാവും. അതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടിച്ച് പൊടിയാക്കും ഈ കുട്ടീനെ പ്രവർത്തിക്കാറാക്കുക. അത് ഞാൻ കൊട്ടിയിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ്, അടിക്കണില്ല അടിക്കണില്ല അടിക്കപ്പോ ഗവൺമെന്റ് പറഞ്ഞിട്ട് അടിക്കാൻ പാടില്ല, ഈ അടിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ എത്രക്കോണം നമ്മൾ അതിന് വാത്സല്യം കൊടുക്കുന്നുവോ അത്രക്കോണം ഈ കുട്ടികൾ പിന്നെ കൊള്ളരുതാത്തവരാണ് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ ലോകത്തില് അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു സമരം തന്നെ മാഷ് പറഞ്ഞാ നിക്കണില്ല, നിക്കണില്ല. അതെന്താ ആവശ്യം വെച്ചാൽ അത് മറ്റുള്ള പിന്നെ പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ ആവശ്യമാണ്. അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. അത് വരാൻ പാടില്ല. രാഷ്ട്രീയം ഈ സ്കൂളിൽ ചെലുത്താൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾ ഒരു കലയിൽ രാഷ്ട്രീയം പാടില്ല, ഒരു സ്കൂളിൽ രാഷ്ട്രീയം പാടില്ല, ഇതൊന്നും പാടില്ല എന്നാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കേണ്ടത്. കുറ്റം പറയല്ല, അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയാൽ അവരെന്താണോ കൈയാളുന്ന കല അതിൽ ശോഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വഴി തന്നെ വേണം. അപ്പൊ ആശാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്, കാരണം കലാമണ്ഡലത്തിൽ ഒരുപാട് കല അധ്യാപകനായി മാത്രമേ വിഭാഗത്തിന്റെ തലവനൊക്കെ ആയിരുന്നല്ലോ. അപ്പോ ആ സമയത്ത് ഇപ്പൊ ആദ്യത്തെ ഒരു കാലഘട്ടം 34 വർഷം കേട്ടോ സർവീസ് ഉണ്ടായിരുന്നു, 24 വർഷം സർവീസ് ഉണ്ടായിരുന്നു കലാമണ്ഡലത്തിൽ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഈ 24 വർഷം 1st മുതലുള്ള ഒരു വ്യത്യാസം എങ്ങനെയായിരുന്നു? 24 വയസ്സിന്റെ അല്ല മാറ്റങ്ങൾ വന്ന് വിചാരിച്ചാല് അന്നത്തെ കാലത്ത് ഞാൻ അവിടെ അധ്യാപകനായ കാലത്ത് കുട്ടികൾക്ക് ഒരു ഭയം ഉള്ളിൽ ഉണ്ടാവും, അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സിലെത്തിയിരുന്നു. ഇപ്പോൾ കുറേ കൂടി അതിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട, സ്കൂളിലും മാറ്റം വന്നിട്ടുണ്ട്, കലാസ്ഥാപനങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ സ്കൂൾ അതിൻ്റെ ഉള്ളിലേക്ക് ചേർന്നു, സ്കൂൾ അതിൻ്റെ ഉള്ളിലേക്ക് ചേർന്നപ്പോൾ സംഘടിത മനോഭാവം കൂടുതൽ വന്നു. രാഷ്ട്രീയ കലാപരമായിട്ടുള്ള സംഘടിത അല്ല, സ്കൂളുപരമായിട്ടുള്ള സംഘടിത ഭാവങ്ങൾ കൂടുതലായിട്ട് എനിക്ക് ഇത്. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ പഠിക്കാം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രൂപത്തിലുള്ള ആ ഒരു സ്ഥാനത്ത് എത്തുക, അതൊരു കലാപരമായി പഠിക്കണതിന് നന്നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ആശാൻ്റെ കുട്ടിക്കാലം ഇപ്പം നമുക്കറിയാം, കുട്ടിക്കാലത്ത് ആശാൻ ഇപ്പം ആശാൻ്റെ ഗുരുനാഥൻ അദ്ദേഹം ഇപ്പം പിന്നെ മുത്തശ്ശൻ്റെ കീഴിലാണ് ആദ്യം പഠിച്ചിരുന്നത്. അതിന് ശേഷം ആരായിരുന്നു അവരുടെ ശിക്ഷണ? അതിൻ്റെ ശേഷം പഠിച്ചത് ഗാന്ധി സേവാസദനം പറഞ്ഞ പേരൂർ ഗാന്ധി സേവാസദനം, കുമാരൻ സെക്രട്ടറി ആയിട്ടുള്ള ഒരു, അതിൽ പാലൂർ അച്ചുനായർ പറഞ്ഞൊരു മഹാവിദ്വാനായിരുന്നു, പ്ലാമന്തോള് പാലൂർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് 2 കൊല്ലം അഭ്യസിക്കേണ്ടി വന്നു. അഭ്യസിച്ചപ്പോഴാണ് അതിനെ പറ്റിയിട്ട് ഒരു ഒരു കഥകളിക്കൊട്ടിൻ്റെ രൂപഭാവങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പതിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടി നമ്പീശൻ എന്ന് പറഞ്ഞിട്ടൊരാൾ അവിടെ പഠിപ്പിച്ചു, അലനല്ലൂർ കൃഷ്ണൻകുട്ടി നമ്പീശൻ എന്ന് പറഞ്ഞിട്ടൊരാൾ, അദ്ദേഹം കുറച്ച് കാലം പഠിപ്പിച്ചു. അപ്പോൾ ഈ 4 കൊല്ലമാണ് അന്നത്തെ കാലത്ത് ഡിപ്ലോമ കോഴ്സ് മദ്രത്തിലെ അല്ല എവിടെയും പഴയ കാലത്ത് കലാമണ്ഡലത്തിലും ഡിപ്ലോമ കോഴ്സ് 4 കൊല്ലം, മദ്രത്തില് മറ്റേ ചെണ്ടയിലും മറ്റേ പാട്ടിൽ 6 കൊല്ലം, വേഷത്തിൽ 8 കൊല്ലം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ ഓരോന്നിനും ഓരോരോ കാലം. അപ്പം ഇത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഈശ്വരവാര്യരെ പറഞ്ഞിട്ടൊരു മഹാവിദ്യ ഉണ്ടായിരുന്നു തിരുവില്ലാമലയിൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചോടുകൂടിയിട്ട് സദനത്തിലെ കോഴ്സ് കഴിഞ്ഞു, 5-6 കൊല്ലം അവിടുത്തെ കോഴ്സ് ഉണ്ടായി, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം തിച്ചൂര് മണിയൻ എന്ന് പറഞ്ഞ കാവെങ്കിൽ മണിയൻ മണിക്കരൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, ഒരു മഹാവിദ്വാനം. പ്രവൃത്തി എടുക്കുമ്പോൾ കൈ മാത്രമേ നടക്കുള്ളൂ, തലയൊന്നും അനങ്ങില്ല. വളരെ നിസ്പ്രയാസമായ ഒരു 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 പ്രത്യേകഘട്ട ശൈലിയാണ് മൂപ്പരെ. കൈ മാത്രമേ നടക്കുള്ളൂ, തലയും കൂടി അറിയില്ല, അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൊട്ടും. നമുക്ക് പറ്റില്ല, നമുക്ക് പറ്റില്ല, കാരണം നമ്മളൊക്കെ അത് തലയൊക്കെ അനങ്ങും, എല്ലാ ഭാഗവും അനങ്ങും. അങ്ങനെയാണ് പക്ഷേ ഒന്നാമത് ഈ മന്ത്രത്തിന് അങ്ങനെ അദ്ദേഹത്തിന് അത് നിഷ്പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 3 കൊല്ലം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ താമസിച്ച് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ പൂള്ളിമനക്കല ആറാം തമ്പുരാനും എടമനക്കല തമ്പുരാനും പറഞ്ഞിട്ട് EMS നമ്പൂരിപ്പാടിൻ്റെ ഒരു കുടുംബക്കാരും ഒക്കെ കൂടിയിട്ട് എന്നെ
കുളമംഗലത്തെ നായർ എന്ന് പറഞ്ഞ അതിലും വലിയൊരു മദ്ദളക്കാരൻ അന്നില്ല. അദ്ദേഹമാണ് ഈ അന്നത്തെ മദ്ദളക്കാരിലേക്ക് പ്രധാനപ്പെട്ട ഒരാൾ, ഒരു ഒരു വിദ്വാൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് കോണ്ടാക്ട് ഇന്നെ അന്ന് എൻ്റെ വീട്ടിൽ അതിനൊന്നുള്ള വഴിയില്ല, ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ ജീവിതം. അപ്പോൾ എന്നെ അവരുടെ ആവശ്യമായിട്ട് അവർ ആറാം നമ്പരാനും ഈ എടമണിക്കൽ നമ്പരാനും ബി എം എസ് ഭൂരിപ്പാടിൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ കൂടിയിട്ട് എന്നെ അവിടെ അധ്യാപകനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കുളമംഗലത്ത് നാരായണനടുത്ത് ഒരു മൂന്നാലഞ്ച് കൊല്ലം അങ്ങനെ ഒക്കെ കൂടി നോക്കുമ്പോൾ ഒരു 10-13 കൊല്ലത്തെ അഭ്യാസം എനിക്ക് കിട്ടി. അഭ്യാസത്തിൻ്റെ പുറമെ വേനൽക്കാലത്ത് കൊട്ടാൻ പോവുക. ഇപ്പം ഈ 7 വയസ്സ് മുതലും ഞാൻ ഇവിടുത്തെ അടിയന്തരങ്ങളൊക്കെ നടത്തി, 8 വയസ്സോ 9 വയസ്സൊക്കെ വരെ അടിയന്തരങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞ് കുറേശ്ശെ കഥകളിക്ക് പോകാൻ തുടങ്ങി. 9-ാമത്തെ വയസ്സിൽ കഥകളിക്ക് പോകാൻ തുടങ്ങി. ആദ്യം കോട്ടക്കലാണോ കഥകളിക്ക് പോയത്? അല്ല, സദനത്തിൽ. സദനത്തിലാണ് കഥകളിക്കൊട്ട് പഠിക്കണേ. അപ്പൊ കഥകളി കൊട്ടാൻ തുടങ്ങി. അതെ, അങ്ങനെ പഠിച്ച് 12 വയസ്സ് 13 വയസ്സായപ്പോഴേക്കും അവിടുന്ന് പോരേണ്ടി വന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പൊ പല ഗുരുനാഥന്മാരെ എടുത്ത് പഠിക്കുമ്പോഴാണ് ഈ മേളക്കൈ ഈ പ്രയോഗത്തിൽ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല, അത് വ്യത്യാസം വരാൻ പറ്റില്ല. ഇത് അതാത് സ്ഥാനത്ത് കൊണ്ടാലേ ശബ്ദം, ആ ശബ്ദം അത് വരണം. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാത് സ്ഥലത്ത് അതിൻ്റെ ആ വർമ്മത്ത് കൊള്ളുമ്പോഴേ ണ എന്നുള്ള ശബ്ദം ഉണ്ടാകുന്നുണ്ടാവും. മദ്ദളത്തിൻ്റെ കാര്യം എങ്ങനെ വെച്ചാൽ ഒരു ചെണ്ട കൊട്ടുമ്പോൾ അല്ല, ചെണ്ട കൊട്ടുമ്പോൾ ഒരു കോലുകൊണ്ട് കൊട്ടുമ്പോഴും അതിന് ആ നാദം കിട്ടിയെന്ന് വരും. ഇത് രണ്ട് കൈ കൊണ്ട് ഇട്ടാലേ മദ്ദളത്തിന് വേറൊരു വാദ്യം അങ്ങനത്തെ ഇല്ല. മൃദംഗത്തിനാണെങ്കിലും ഒറ്റക്കൈ മതി, ഇതത് പറ്റില്ല. ദീം എന്നുള്ള ശബ്ദം കിട്ടണോ? രണ്ട് കൈ കൊണ്ടും ഒപ്പം വീണാലേണ ദീം എന്നുള്ള ശബ്ദം അതിലേക്ക് ശരിയാവും. വിരല് ഇടന്തലയമ്പിൽ പറഞ്ഞല്ലോ, വിശേഷം പറയണത് പടയണേ ഇടന്തലയമ്പിൽ, വലന്തലയമ്പിൽ വലന്തല എന്ന് പറയണത് ഇടത്തെ കൈയും, ഇടന്തല എന്ന് പറയുന്നത് വലത്തെ കൈയും. ഇങ്ങനെയാണ്, തിരിച്ചാണ്. ആ അപ്പോൾ ഈ അല്ല ഇത് ഈ ഇടത്തെ കൈകൊണ്ട് വരുന്നതായ ഭാവങ്ങളാണ് ഈ ഈ ഈ എണ്ണത്തിമ്പിൽ. നമ്മുടെ ശബ്ദം നമ്മൾ പറയുമ്പോൾ നാവാണല്ലോ നമ്മളെ അട്ടടക്കണത്, അതേമാതിരിയാണിത്. ഇത് ഇടത്തെ ഭാഗം കൊണ്ടാണ് നമ്മൾ ഈ വിശേഷം പറയുന്നത്. ഇപ്പം കിടത്തക്കഥായിരിക്കട്ടെ തീം, ഇവിടെയാണ് അതിൻ്റെ പോയിന്റ് മുഴുവൻ. ആർക്കും അറിയില്ല, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. പറയുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും. ദിമറാണോ അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു എണ്ണത്തിൻ്റെ ഒരു പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയറൻസ് ആവണം. ഇടത്ത് ഭാഗം ക്ലിയറൻസ് ആയാലാണ് അത് അത് ഭംഗിയുടെ ഒരു സ്വാധീന ശക്തിയോട് കൂടിയിട്ട് ചെയ്യുന്നത് പോരാത്ത സംഗീതാത്മകമായ രൂപത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ നകാരശുദ്ധിയും ദിമിക്കാരശുദ്ധിയും പൊത്തലും ഒക്കെ ശരിയാവണം. അങ്ങനെ വേണം. ആ മദ്ദളത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഒരു വാദ്യ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പം ആശാൻ പഞ്ചവാദ്യം, കേളി, അതേപോലെ തന്നെ കഥകളി, കൃഷ്ണാട്ടം കൊട്ടിയിട്ടുണ്ടോ? ഓ, അപ്പോൾ ഈ നമുക്ക് ഏറ്റവും ഇഷ്ടം ഒരു തൃപ്തിയോടെ ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഒരേപോലെ തന്നെയാണ്, എന്നാൽ പോലും വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്നത് മിക്കവാറും ഏത്? വളരെ പഞ്ചവാദ്യമാണോ അല്ല കഥകളിക്ക് കൊട്ടുന്ന വായിക്കുന്നതാണോ? അങ്ങനെ ഓരോന്നിൻ്റെ അതിൻ്റെതായ ഒരു ഭാവശുദ്ധിയും അതിൻ്റെ ഒരു സുഖമുണ്ട്. കേളിയിൽ കേളിയുണ്ട്. കേളി ഞാൻ പഴയ കാലത്തൊക്കെ തൃത്താല കേശവപുരാണ് എനിക്ക് കേളിക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് കേളിയെ പറ്റിയിട്ട് ആധികാരികമായിട്ട് എനിക്ക് ചണ്ടിയും മദ്ദളം ഇന്ന വേർത്തല ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അതിന് പിന്നത്തെ ആള് കൃഷ്ണൻകുട്ടി പൊതുവാള്, ചന്ദ്രമണ്ണാടിയാര്, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വലിയ വലിയ വ്യക്തികളുടെ കൂടെ നടക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായി. അന്ന് വലിയ വലിയ കേമന്മാരുടെ കൂടെ നടക്കാനൊരു ഭാഗ്യം എനിക്ക് ഈശ്വരൻ തന്നു. അന്നമനയുടെ പീതാംബരമാരാര്, അന്നമനയുടെ പരമേശ്വരന്മാരാര്, അന്നമനയുടെ അച്യുതന്മാരാര്, ഇതുപോലെയുള്ള വലിയ പ്രധാന വ്യക്തി, അതിനാണ് തിമലയിലെ ആദ്യത്തെ ഒരു ഒരു കണ്ണികൾ. ആദ്യത്തെ കണ്ണികളെന്ന് പറയാൻ വയ്യെങ്കിലും എന്നാലും ഒരു മൊത്തത്തിൽ ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു 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 വ്യക്തിപരമായിട്ടുള്ള ആൾക്കാർ അവരാണ്. അപ്പോൾ അവരെ പോലെ ഉള്ള ആൾക്കാരടുത്ത് നമ്മളിത് പഠിക്കാൻ, അല്ല അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള മഹാഭാഗ്യം എന്ന് പറയാൻ കണ്ടിരിക്കാൻ പറ്റില്ല. അത് ഞാനിവിടെ ഈ അമ്പലത്തിൽ അയ്യപ്പൻ കാവിൽ ഞങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ, ഇല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ മുതൽ അവിടെ അടിയന്തരമുണ്ട്. ഈ അടിയന്തരത്തിന് ആദ്യം കൊട്ടിയാണ്. അപ്പോൾ ആ
എന്ത് അവിടെ കൊട്ടിയപ്പോഴാണ് എനിക്കിത് കൊട്ടി പഠിക്കണം എന്ന് തോന്നാൻ കാരണം എൻ്റെ ഗുരുനാഥൻ അയ്യപ്പനാണ്. എല്ലാം പോയി കഴിഞ്ഞ് വരുമ്പോൾ അയ്യപ്പനാണ്, ചെർപ്പശ്ശേരി അയ്യപ്പനാണ്, സരസ്വതി തേജസ്സോട് കൂടിയിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. കലകൾക്കൊക്കെ അത് അത് അദ്ദേഹത്തിന്റെ ആ ഒരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും. ഇതുകൊണ്ട് നമ്മൾ ഒരു കാലത്ത് എവിടെയും എത്തില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് കാലിഫോർണിയ മുതൽ ഭൂമിയിൽ കാലിഫോർണിയ മുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ചുറ്റി ചുറ്റി ഞാൻ 4 മാസം അമേരിക്ക താമസിക്കേണ്ടി വന്നു കലാ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ. അപ്പൊ വെസ്റ്റ് വെർജീനിയ, ബോസ്റ്റൺ, കാലിഫോർണിയ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പഠിപ്പിക്കാൻ അവിടെ താമസിക്കേണ്ടായി. അത് കഴിഞ്ഞ് ലണ്ടനിലുണ്ടായി, പിന്നെ പാരീസിൽ കുറച്ച് കാലം ഉണ്ടായി, അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ നെതർലാൻഡ്, സ്വിറ്റ്സർലൻഡ്, ഇനി ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ പോയി. പക്ഷേ ആശാൻ സംബന്ധിച്ച് എനിക്ക് വളരെ പ്രത്യേകമായി തോന്നിയത് ഒരു ഫ്യൂഷൻ സംഗീതത്തിലും കൂടെ, അതായത് അതൊക്കെ എന്ന് പറഞ്ഞാല് അത് എങ്ങനെയാ സാധിക്കണം? സാധിക്കാ അതൊക്കെ ഇങ്ങനെ കേട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ ആ മനസ്സിലാക്കിയത് അങ്ങേപ്പുറത്തുള്ളവർ വിളിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാനുള്ള ആ പിന്നെ മനഃശക്തി ഉണ്ടാവും. മനഃശക്തി ഇല്ലെങ്കിൽ പേടിക്കും. അതെ തീർച്ചയായിട്ടും. അതിൻ്റെ തരാറുണ്ട്. ഇപ്പോൾ ഒരു സാധനം ഇപ്പം ഞാൻ ഇന്നും മദ്ദളം കൊട്ടുന്നുണ്ട് ഒക്കെ ശരിയാണ്. അത് ഏറ്റവും കൊണ്ട് നിന്നിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു രൂപത്തിൽ അത് പിന്നെ ആയി കിട്ടുമ്പോഴേക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു കാളലുണ്ട് തീർച്ചയായിട്ടും. വയറിനൊരു കാളച്ച, അത് ഏതൊരു ഇതുണ്ടാവും, ഒരു കുട്ടി അപ്പം നമ്മളൊരു കുട്ടി അല്ല, അത് അങ്ങനെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണെന്ന് പറയുന്ന വെച്ചാൽ ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനൊന്നും പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഞാൻ പലും പഠിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സത്യം പറയുകയെന്ന് വെച്ചാൽ ഞാൻ ഒന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് തീർച്ചയായിട്ടും. ഓരോ ഓരോ വേദിയും നമുക്ക് ഇതിങ്ങനെ എല്ലാ കൊല്ലവും ഇങ്ങനെ ഓരോന്നോരോന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കുട്ടിക്ക് ഒരു എണ്ണം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണ എന്നെ മുഖത്തിൽ കൊട്ടാമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആ കുട്ടിക്ക് അതേമാതിരിയുള്ളത് കൊട്ടാൻ പാടും, അത് അവർ ആദ്യം പഠിക്കേണ്ടതാണ്. അതാദ്യം പഠിപ്പിക്കുകയാണ് ഞാൻ അതിൻ്റെ അപ്പുറമുള്ളത് ആ വേറൊരു രൂപത്തിൽ കൂടെ ഞാനത് എന്നെ മുഖത്തിൽ കൊട്ടാമെന്നുള്ളത് മനസ്സിലാക്കി. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ആരുമല്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടോ, നമ്മളൊരു കലാകാരനാണെന്ന് പറയാന്നല്ലാണ്ട് അതിൽ കൂടുതലൊന്നും നമുക്ക് ഇതിലൊന്നും തീർച്ചയായിട്ടും ജീവിതത്തിൽ ചെന്തോ ഈശ്വരൻ്റെ അനുഗ്രഹം, അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മളൊക്കെ ഈദ ഇതുപോലെയൊക്കെ തരായി നമ്മൾ ലോകം മുഴുവനൊന്ന് ചുറ്റി എല്ലാം കൊണ്ടും ഇവിടെ വന്നു. പിന്നെ ഇപ്പോഴും പോവാറുണ്ട്, ഇടയ്ക്ക് ദുബായിൽ പോവാറുണ്ട്. മകനും പോകുന്നുണ്ട്, അയാളും ധാരാളം ഇപ്പോൾ ദുബായിലേക്കും മടക്കി പോകും. മകനെ പറ്റി പറഞ്ഞപ്പോൾ ഹരിഹരൻ ഹരിഹരൻ ഇപ്പോൾ എമ്മയൊക്കെ കഴിഞ്ഞിട്ടാണ് മകൻ. പിന്നെ അതുമാതിരി തന്നെ നമ്മൾ ഒരു വാദ്യ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം ഒരു മേള പ്രമാണി ആവുക, അത് പ്രത്യേകിച്ചും തൃശ്ശൂർ പൂരം പോലുള്ള പൂരം മേള പ്രമാണി ആവണം എന്ന് മനസ്സിലില്ലാത്ത ഒരു വാദ്യ കലാകാരനും ഉണ്ടാവില്ല എന്നുള്ള സത്യമാണ്. ഏതൊക്കെ മേളത്തിൽ വാദ്യ പ്രമാണിയായിട്ട് അനവധി ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് തന്നെ രണ്ട് ദിക്കിലും പ്രമാണിയായി ഞാൻ. തിരുവമ്പാടിയിലൊരു കാലത്ത് 22 കൊല്ലം തിരുവമ്പാടിയിൽ പിന്നെ ഒരു 10 കൊല്ലത്തെ പ്രമാണിയായിട്ട് മാറി. അത് കഴിഞ്ഞ് അവിടുന്ന് വിടേണ്ടി വന്നു ചില സാങ്കേതിക പാർമേക്കാവിൽ 30 കൊല്ലം കൊട്ടി, 52 കൊല്ലം തൃശ്ശൂർ പൂരം കൊട്ടി രാജി എഴുതി കൊടുത്തു. രാജി എഴുതി എന്താ കാരണം വിചാരിച്ചാൽ അവിടെ നമ്മൾ പിടിച്ച ഒതുങ്ങാത്ത രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് പിന്നെ കാണുന്നത്. അപ്പം അത് കാണുന്നതിന് അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വയം ഒഴിയാന്നുള്ളതാണ് ഒഴിയുക. നമ്മളാരും ആരെയും കുറ്റം പറയില്ല, എല്ലാവരും നന്നായി വരണം. നന്നായി വരാനാണ് നമ്മൾ ഇവിടെ പഠിച്ച കുട്ടികളിൽ എത്രയോ ആൾക്കാരെ ഞാൻ ദുബായിലേക്ക് ജോലിക്ക് അയച്ചു. ഇത് പഠിക്കല്ല, ഇത്തിരി കൂടി എന്തെങ്കിലും ജോലി വേണം, പൊയ്ക്കോ പറഞ്ഞു. അവിടെ ആൾക്കാർ വരും, അപ്പോൾ അവരെ കൂട്ടത്തിൽ പറഞ്ഞാക്കി. മലേഷ്യക്ക് 2 എണ്ണത്തിനെ പറഞ്ഞു, സ്റ്റേറ്റ് ബാങ്കിൽ 2 എണ്ണത്തിന് ജോലിയാക്കി. ഇതൊക്കെ എന്തുണ്ട്, എൻ്റെ അല്ല, ഒരു പിതാവ് ചെയ്യുന്ന എന്തൊക്കെ ചെയ്യണം, മാതാപിത ഗുരു. അതെ, ഈ മാതാപിത ഗുരു മാതാവും പിതാവും ചെയ്യുന്നുണ്ടെങ്കിലും ഗുരുനാഥനും കൂടി അതിനൊരു ബന്ധമുണ്ട് എന്നുള്ള ഒരു രൂപത്തിലാണ് ഞാൻ പെരുമാറാറ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ചീത്തയാവാൻ പാടില്ല തീർച്ചയായിട്ടും, അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ. ഒരു കലാകാരനാണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ ചീത്തയാക്കിയിട്ട് നടക്കാനുള്ള
ത്രാണി ഉണ്ടാവാൻ പാടില്ല. മനസ്സ് നന്നാവും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. മനസ്സ് ശരീരത്തിനുണ്ട്, ഉള്ളിലുള്ള ജീവാത്മാവ് ഈശ്വരനാണെന്നുള്ള ബോധത്തോടു കൂടി പെരുമാറുക. ഒരു കള്ളൻ കക്കുണ്ട്, അവൻ്റെ അവൻ കക്കുണ്ട്, അവൻ വിചാരിക്കണമെന്നുണ്ട് ആരും കാണുന്നില്ല എന്ന്, അവൻ്റെ ജീവാത്മാവ് കാണുന്നുണ്ടെന്ന് അവന് ബോധമില്ല. തീർച്ചയായിട്ടും. അതെ അതെ അതെ, വലിയൊരു കാര്യം തന്നെയാണത്. നമുക്ക് ഒരുപാട് സംസാരിക്കാനാണ് ഇതിനെ പറ്റിയിട്ട് പറയുമ്പോൾ വലിയ കാര്യം, വളരെ കഥ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, പക്ഷേ നമുക്കെല്ലാം ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാട് നിറഞ്ഞൊരു ചെറുപ്പകാലം. ഇപ്പം നമ്മൾ വിഷു ആഘോഷിക്കുകയാണ് അത്, ഈ ചെറുപ്പ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ പോരാ, ഇത് ഏറ്റി നടന്നതിന് കണക്കില്ല. 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഈ 26 കിലോ സാധനം. ഇന്നിപ്പോൾ ഇവിടുത്തെ പിള്ളേർക്ക് കൊട്ടാറായ മോട്ടോർ സൈക്കിളായി, ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയായി, അല്ലെങ്കിൽ കാറായി, അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുകയാണ്. വീട്ടുകാരുണ്ടാക്കുക, അല്ലെങ്കിൽ അവൻ സ്വയം ഉണ്ടാക്കും. നമുക്കപ്പോ ഇന്നാണ് അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഇപ്പൊ നമുക്ക് പോകാൻ വിചാരിച്ചിട്ട് വണ്ടിയൊക്കെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ചെറുപ്പകാലത്തുള്ള ഒരു വിഷു ഒക്കെ എങ്ങനെയായിരുന്നു? വിഷു ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ആനന്ദപ്രദമായിട്ടുള്ളൊരു ഒരു ഒരു ദിവസമാണ് നമ്മൾ വിഷുവിനെ കണക്കാക്കണത്. കാരണം എന്താ വെച്ചാൽ, വെടിക്കെട്ട്, ഒരാത്ത് കൈ നിറച്ച് കാശ്, നാലണ എട്ടണ അങ്ങനെയുള്ള, ഇപ്പോഴത്തെ മാതിരിയല്ല, നാലണി എട്ടണി. അന്ന് നാലണ എന്ന് പറഞ്ഞാൽ ഒരു മുക്കാലോ ഒരണ കൊണ്ട് 3 ദോശയും 1 ഗ്ലാസ് ചായയും കിട്ടും. ഒരണ കൊണ്ട് 3 ദോശയും 1 ഗ്ലാസ് ചായയും കിട്ടും. ഇന്നിപ്പോ ഒരു ഗ്ലാസ് ചായക്കാണ് 10 രൂപ. അപ്പം അതിൻ്റെ വ്യത്യാസം കണക്കാക്കി കൊള്ളും. പിന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കിയാളാണ്. എൻ്റെ താഴെ 4 പെണ്ണുങ്ങളുണ്ട്, ഒരാണുണ്ട്. അവരെയൊക്കെ നോക്കാൻ പൈസ വേറെ ഒന്നുമില്ല. വർഷം വേനൽക്കാലത്ത് കിട്ടിയ കാശുകൊണ്ട് 10 രൂപയാണ് ഒരു ചാക്ക് നെല്ലിന്. 10 രൂപ ഇന്നത്തെ 1 ഗ്ലാസ് ചായയുടെ വില ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും എന്തൊരു വ്യത്യാസം. ആ ഒരു ചാക്ക് അങ്ങനെ അരവണ്ടി നെല്ല് അവിടെ വീട്ടിൽ വാങ്ങിയിട്ടാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ആഘോഷങ്ങളായിട്ടുള്ള വിഷു, ഓണം, അതുപോലുള്ള ദിവസങ്ങളൊക്കെ ആനന്ദപ്രദമായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് തോന്നിയിരുന്നത്. ഇപ്പം അതൊക്കെ കുറേയൊക്കെ മാറ്റം വന്നു പോയി. ശരിയാണ്, എന്തൊക്കെയോ കാട്ടുണ്ട് അത്രയുള്ള ഇന്നത്തെ ലോകത്തിൽ. ഇപ്പം നമുക്ക് വിഷുവിന് വിഷുക്കൈനീട്ടാണല്ലോ നമുക്ക് പ്രധാനമായിട്ട് കിട്ടുക. ആരൊക്കെയായിരുന്നു വിഷുക്കൈനീട്ടം? വിഷുക്കൈനീട്ട് അമ്മാവന്മാരുണ്ടായിരുന്നു, പിന്നെ അച്ഛൻ, മുത്തശ്ശൻ, പിന്നെ പിന്നെ അമ്മ, അമ്മമ്മ, അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ. പിന്നെ പുറത്തുനിന്ന് പോയാൽ നമ്മൾക്ക് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ 4 അണി 8 അണിയും തരും. അങ്ങനെ ഒക്കെ കൂടിയിട്ട് കൈ നിറയെ കാശ്, ചില്ലറ കാശ് കയ്യിൽ കിട്ടും. ഇത് നമ്മൾ എന്തുണ്ടോ സൂക്ഷിച്ച് ചിലവാക്കുക എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ പിന്നെ ഒരു വിഷുവിൻ്റെ കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസമെങ്കിലും വെടി പൊട്ടിക്കേണ്ട പറ്റില്ല. ഒരു 3 ദിവസത്തെ പിന്നെ ആഘോഷം തന്നെയാണ്. അങ്ങനെ നല്ലൊരു കാലഘട്ടത്തിലായിരുന്നു അന്നത്തെ കാലം. ഇന്നത്തെ കാലത്തിൽ അതൊക്കെ കുറെ മാറ്റം സംഭവിച്ചു. കാലത്തിന്റെ ഒരു മാറ്റങ്ങളുണ്ട് വിചാരിക്കാം നമുക്ക്. ഇപ്പം ഭക്ഷണമൊക്കെ അന്നൊക്കെ സദ്യ ഉണ്ടായിരുന്നതല്ല, വിഭവസമൃദ്ധമായ സദ്യ ഒന്നും ഒരിക്കലും ഇന്നും നമുക്ക്. ഇപ്പോൾ 2 പുറത്ത് ഓഡിറ്റോറിയം ആണ് എൻ്റെ. ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശിവേട്ടൻ്റെ വീട്ടിൽ കൊടുത്തയക്കാന്ന് ആദ്യം. പിന്നെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ശിവേട്ടൻ്റെ വിളിക്കുള്ളൂ. ഓരോ ബക്കറ്റ് പായസം, ഓരോ ബക്കറ്റ്. ഇവിടെ നമുക്ക് പായസേ വേണ്ട. എന്തായാലും വിഷു എന്ന് പറഞ്ഞാൽ വിഷു മാത്രമല്ല, വേലയായാലും പൂരമായാലും ആ പൂരങ്ങളും വേലകളൊക്കെ തന്നെയാണ് ഈ വിഷുവിനെ പറ്റിയിട്ട് ഒരു 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 പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളായിട്ട് മാറിയിരിക്കുന്നത് എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ, ഈ വെടിക്കെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ശേഷമാണ് ഈ വെടിക്കെട്ടിനൊക്കെ പ്രാധാന്യം വന്നത്. അതിന് ശേഷമാണ് തീർച്ചയായിട്ടും. ഇപ്പൊ ചെപ്പളശ്ശേരി പറഞ്ഞൊരു സ്ഥലത്ത് ജനിക്കാനും അയ്യപ്പാവിന്റെ അടുത്ത് തന്നെ താമസിക്കാനും ഒക്കെ ഒരു പുണ്യം തന്നെയാണ് അല്ലേ? സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമായിട്ട് തോന്നുന്നു. പുണ്യമായിട്ട് മൊത്തത്തിൽ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കലാകാരന്മാർ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. ഇവിടെ അനവധി കലാകാരന്മാരുണ്ട്. ഇവിടെ വെള്ളിനാഴിപ്പുറത്ത് ഇപ്പോൾ എത്ര കഥകളിക്കാരാണോ നിശ്ചല. ചെണ്ടക്കാരുമുണ്ട്, മദ്ദളക്കാരുമുണ്ട്. ഇപ്പോൾ ഇവിടെ പണ്ട് ഞാൻ പഠിച്ചിരുന്ന കാലത്ത്, ഞാൻ പഠിച്ച സമയത്ത് ഇവിടെ ഒരു മദ്ദളക്കാരൻ ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. ഇപ്പം ഇപ്പം എൻ്റെ അടുത്ത് പഠിച്ച ചെക്കന്മാരുണ്ട്, 5-6 ആളുണ്ട്.
ഇവിടെ തന്നെ ഉണ്ട്. പലപ്പോഴും നമുക്കറിയാം വേൾഡിനഴി ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് ഈ കഥകളി ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണല്ലോ മട്ടന്നൂർ ഇവിടെ വന്ന് ചെണ്ടയ്ക്ക് വന്ന് ചേരുന്നത് അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ അമാരി വേഷത്തിനായാലും അദ്ദേഹത്തിന്റെ ഉണ്ടായി. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാല് അതുമായി നടരാജ വാര്യർ തൃക്കലമുണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാല് തീർച്ചയായും സംസ്കാരികമായിട്ടും കലാപരമായിട്ടും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. എന്തായാലും ആശാന്റെ ഒരു നടരാജ അവരൊക്കെ പല കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ഇവർക്കൊക്കെ എല്ലാവരും എല്ലാവരും ഓരോരോ ഇത് കാട്ടി അധിക പ്രായമായിട്ടില്ല ഇവർക്കൊന്നും പറയില്ല. തരക്കല്ല ഒക്കെ നല്ല പ്രവർത്തിക്കാരാണ് അവര്, എല്ലാവരും നല്ല പ്രവർത്തി എടുക്കുന്നുണ്ട്. എന്തായാലും ആശാന്റെ ഏതായാലും 71-ാമത്തെ വയസ്സിൽ ഇപ്പോഴും വളരെ ചെറുചുറുക്കോടെ തന്നെ എല്ലാ ഈ നമുക്ക് ദൈവം തന്ന ഒരു കല ശിവം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അത് തന്നെയാണ്, ശിവപാർവതി സങ്കല്പം തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ അങ്ങയുടെ പേരും അതേപോലെ തന്നെ ശിവൻ എന്ന എന്തോ അറിഞ്ഞു തന്ന ഒരു പേര് പോലെ തന്നെയാണ് തീർച്ചയായിട്ടും. എന്റെ പേര് ശിവൻ എന്ന് പറഞ്ഞത് എൻ്റെ മുത്തശ്ശൻ്റെ 3 ആണുങ്ങൾ മക്കള് മദ്ദളം പഠിക്കാൻ നിന്നില്ല, തയ്യാറില്ല. അവര് മുത്തശ്ശന് മദ്ദളം പഠിപ്പിക്കണമെന്നൊരു മോഹം. അപ്പോൾ ഇവരൊന്നും പഠിച്ചില്ല. എൻ്റെ മകളുടെ കുട്ടിയെങ്കിലും ഇനി മദ്ദളം പഠിക്കാൻ പറ്റുമോ നോക്കട്ടെ, പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. മകൾക്കൊരു കുട്ടി ജനിച്ചാൽ എന്നിട്ട് കൊട്ടിയൊരു ഭജനാണ് മൂപ്പര്, 45 കൊല്ലത്തെ ഭജനാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ജനിക്കുന്നത്. ജനിച്ചപ്പോ പേര് എന്റെ ശിവൻ ഇട്ടു. അവിടുത്തെ പേരാണ് അവരുടെ കർമ്മ ഗുണങ്ങളാണ് നമ്മള് ഇന്ന് ജനങ്ങൾ അറിയപ്പെടുന്നതെന്ന് പറയാൻ പറയണേലും ഒരു തെറ്റുമില്ല. എന്നും ഈ ശിവപാർവതി ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ മദ്ദളത്തിൽ. അപ്പൊ പിന്നെ എന്നും എന്തായാലും ജീവിതത്തിൽ ഉടനീളം അങ്ങേക്ക് ഇനിയും ഇനിയും ഐശ്വര്യങ്ങൾ വന്നു ചേരട്ടെ. മദ്ദളം എന്ന വാദ്യോപകരണത്തിൽ തന്നെ, അതായത് ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ട് തന്നെ, അതേപോലെ തന്നെ മദ്ദളം എന്ന വാദ്യോപകരണം ജീവിത അവസാനം വരെ ഒരുപാട് കാലഘട്ടം വരെ ഇത് തുടരാൻ അങ്ങേക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. കൊട്ടിയൂരപ്പനായാലും നമ്മുടെ വരനാഥനായാലും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ഒരു സമയം ഷൂവിന് വേണ്ടിയിട്ട് അനുവദിച്ച് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ആശാൻ. നമസ്കാരം. സന്തോഷം.